ന്യൂസ് റൂമിലേക്ക് വിശദമായി. മോൺസൺ മാവുങ്കൽ പ്രതിയായ കേസിൽ ഒരു തരത്തിലുള്ള പങ്കും തനിക്കില്ലെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. നിയമപരമായി കേസിനെ നേരിടും. നേരത്തെ പരാതിക്കാർ തന്റെ പേര് പറഞ്ഞിട്ടില്ല. പരാതിക്കാരുടെ വിശ്വാസ്യത പരിശോധിക്കണം. പരാതിക്കാരുടെ പിറകിൽ മറഞ്ഞിരിക്കുന്ന ശത്രുവുണ്ട്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് ഗൂഢാലോചനയിൽ പങ്കുണ്ടോ എന്ന ചോദ്യത്തിന് അതിൽ സംശയമുണ്ടോ എന്നായിരുന്നു സുധാകരന്റെ മറുപടി. ഈ കേസിൻ്റെ അകത്ത് എനിക്ക് ഒരു ബന്ധവും ഞാനുമായി നേരിട്ടോ നേരിട്ടല്ലാതെയോ ഈ സംഭവത്തിലില്ല എന്ന് ഈ സംഭവം ആദ്യം ഉണ്ടായപ്പോൾ തന്നെ ഞാൻ പത്രമാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. മോൺസന്റെ ഈ ഇടപാടിൽ എനിക്ക് ഒരു തരത്തിലുള്ള പങ്കുമുണ്ട് എന്ന് പങ്കിൽ പങ്കുമില്ലെന്ന് ഞാൻ നേരത്തെ എൻ്റെ സ്റ്റാൻഡ് ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതേ സ്റ്റാൻഡിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ഞാനിതിൽ എങ്ങനെ പ്രതിയായി എന്നതിനെക്കുറിച്ച് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് എന്നെ പ്രതിയാക്കിയത്, ആ പ്രതിയാക്കാനുള്ള തെളിവുകൾ എന്താണ്, ആ തെളിവുകളൊക്കെ ഞാൻ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ ഈ പറയുന്ന പരാതിക്കാർ എൻ്റെ പേര് പരാമർശിച്ചിട്ടില്ല. ഇവിടെ ബട്ടിലും സ്വർണവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഒരു കേസായിട്ട് വന്നിട്ടില്ല. പക്ഷേ പിണറായി വിജയൻ ഓർക്കേണ്ടുന്നത് കാലം കരുതി വെച്ചത് അങ്ങയെ കാത്തിരിക്കുന്നുണ്ട് എന്ന് ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുന്നത്. ഒരുപാട് കൊള്ളയടിച്ച കേസിൽ കുടുങ്ങി ജയിലിൽ കിടക്കേണ്ടുന്ന ഒരു മനുഷ്യനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ചമഞ്ഞ് ഇപ്പോൾ നടക്കുന്നത്. ഞങ്ങളത് വലിച്ചു കീറും. ഡാനി പോൾ ചേരുന്നു വിവരങ്ങളുമായി. ഡാനി, രാഷ്ട്രീയമായി ഇതിനെ നേരിടുമെന്ന് ഉറപ്പായിരുന്നു കെ സുധാകരൻ ഇന്ന് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ. അതിൽ ഒരു പടി കൂടി കടന്ന് മുഖ്യമന്ത്രിയെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് കൃത്യമായി ആക്രമിച്ചുകൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനം നടത്തുകയായിരുന്നു KPCC അധ്യക്ഷനെന്ന്. മുഖ്യമന്ത്രി അത് മൂഢസ്വർഗത്തിലാണെങ്കിൽ കൃത്യമായി കാലം കരുതി വെച്ച നീതി മുഖ്യമന്ത്രിയെ തേടിയെത്തും എന്നുള്ള മുന്നറിയിപ്പ് നൽകുന്നു കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ. ഈ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ ഉത്തരങ്ങൾ എത്തരത്തിലായിരുന്നു? എന്തോ വളരെ കൃത്യമായി ഇതൊരു രാഷ്ട്രീയ നീക്കം തന്നെയാണെന്നാണ് KPCC പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞിരിക്കുന്നത്. കാരണം അത്തരമൊരു നീക്കം തന്നെയാണ് ഈ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇത്ര കാലം ഇല്ലാതിരുന്ന ഒരു പരാതി, ഇത്ര കാലം ഇല്ലാതിരുന്ന അന്വേഷണം, ഈ കേസിന്റെ വിവാദമായ ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ തന്റെ പേര് ഇതിനോട് ചേർക്കപ്പെട്ടത്. പക്ഷെ ഒരു ഘട്ടത്തിലും അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിലും ഇത് സംബന്ധിച്ച് മറ്റു ചോദ്യങ്ങൾ എവിടെ നിന്നും ഉണ്ടായിരുന്നില്ല. എങ്കിൽ ഇപ്പോൾ മാത്രമാണ് ഇത് സംബന്ധിച്ചൊരു കാര്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് പരാതിക്കാരുടെ ഡാനി പോളിന്റെ ശബ്ദത്തിൽ ചില തടസ്സങ്ങൾ സംഭവിക്കുന്നു. എന്നാലും കെ സുധാകരൻ വളരെ കൃത്യമായിട്ടുള്ള കണക്കുകൂട്ടിയുള്ള ഉത്തരങ്ങൾ തന്നെ ഇന്ന് മാധ്യമങ്ങൾക്ക് മുൻപിൽ നൽകിയുണ്ടായി. ഡാനി, ഇപ്പോൾ കേൾക്കാമെങ്കിൽ തുടരാം. എന്തോ നേരത്തെ പറഞ്ഞു വെച്ചത്, രാഷ്ട്രീയമായി തന്നെ ഇതിനെ നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഈ പരാതിക്കാരുടെ പിറകിൽ ആരൊക്കെയുണ്ട്, ഏതൊക്കെ ശക്തികൾ ഇവർക്ക് പിറകിൽ പ്രവർത്തിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ കൃത്യമായി ഈ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് ഈ മോൺസൺ മാവുങ്കൽ പോലും എവിടെയും തന്റെ പേര് പറഞ്ഞിട്ടില്ല. ഒരു ഘട്ടത്തിലും അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും മോൺസൺ മാവുങ്കൽ താൻ അവിടെ ചെന്നിട്ടുണ്ട്, പക്ഷെ ഇത്തരം ഒരു കാര്യത്തിൽ ഇടപെട്ടു എന്ന് പോലും ഒന്നും പറഞ്ഞിട്ടില്ല. പരാതിക്കാരെ തനിക്ക് പരിചയവുമില്ല, അവരെ ആദ്യമായിട്ടാണ് കാണുന്നത് പോലും. ഇവർ പറയുന്ന പാർലമെന്ററി കാര്യ സമിതിയിൽ താൻ ഒരിക്കലും അംഗമായിരുന്നുമില്ല. അപ്പോൾ ഇതിന്റെ എല്ലാം പുറകിൽ, ബോധപൂർവമായി ഇതിന്റെ എല്ലാം പുറകിൽ പ്രവർത്തിക്കുന്ന ചിലരെല്ലാം ഉണ്ട്. അത് രാഷ്ട്രീയമാകാം. അതുകൊണ്ട് തന്നെയാണ് നേരിട്ട് പിണറായി വിജയനെ തന്നെ നേരിട്ട് പേര് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നത്. ഇതിനെ പിറകിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, ഈ രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് തങ്ങളെ ഇല്ലാതാക്കി കളയാമെന്നുള്ളൊരു വിചാരവും വേണ്ട, യാതൊരു വിചാരവും വേണ്ട. പിണറായി വിജയനുള്ളത് കാലം കരുതി വെച്ചിട്ടുണ്ടെന്ന് KPCC പ്രസിഡന്റ് പറയുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ നേരത്തെ താൻ മോൺസൺ മാവുങ്കലിന്റെ പക്കൽ പോയിരുന്നു. മോൺസൺ മാവുങ്കലിനടുത്ത ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ട് പോയിരുന്നതാണ്. പക്ഷെ അദ്ദേഹം ഒരു വ്യാജ ഡോക്ടറാണ്. അത്തരം കാര്യങ്ങളൊന്നും തനിക്ക് അറിയില്ലായിരുന്നത്. സുഹൃത്ത് പറഞ്ഞതനുസരിച്ച് അവിടെ ചെല്ലുന്നു, ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. 5 ദിവസത്തോളം അത് ചെയ്യുകയും ചെയ്തു. പക്ഷെ ഫലമില്ല എന്ന് കണ്ട് പിന്നീട് അത് നിർത്തുകയുമാണ് ഉണ്ടായത്. ഇത് ആദ്യമേ തന്നെ ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയതാണ്. വീണ്ടും
ഇതേ രീതിയിലേക്ക് കൊണ്ടുവരികയും ഈ കേസിൽ പ്രതിയാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതിന് നിയമപരമായി തന്നെ നേരിടും, നിയമപരമാതെ പോകാതെ ഇരിക്കാൻ കഴിയാത്തൊരവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ വക്കീലുമായി ആലോചിച്ചുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ തീരുമാനിക്കും. എന്തുവന്നാലും നാളെ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ, അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ നാളെ ഹാജരാകില്ല എന്ന് അദ്ദേഹം തീർത്ത് പറഞ്ഞു. കാരണം തനിക്ക് നേരത്തെ നിശ്ചയിച്ച പരിപാടികളുണ്ട്, അതുകൊണ്ട് അത്തരം പരിപാടികൾക്ക് പോകാതിരിക്കാൻ കഴിയില്ല, അത് അവർ അറിയിച്ചിട്ടുണ്ട്. അതുമാത്രവുമല്ല ഈ കേസിൽ പ്രതി എന്ന രീതിയിലുള്ള തന്റെ അവകാശങ്ങൾ, അതിൽ ഇതിന്റെ ഈ വിശദാംശങ്ങൾ, FIR അതോടൊപ്പം തന്നെ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട്, അതിന്റെ വിശദാംശങ്ങളെല്ലാം തന്നെ കിട്ടേണ്ടതുണ്ട്. അത് കോടതിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. അത് കിട്ടിയതിനു ശേഷമായിരിക്കും ഹൈക്കോടതിയിലേക്ക് അടക്കം ഇതിൽ കേസിനെ നേരിടുന്നത്. പരാതിക്കാരെ പറ്റി സുധാകരൻ വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളോട് വിശദീകരിച്ചത് എന്താണ്? പരാതിക്കാർ അന്ന് ചെന്നപ്പോൾ ഈ തുക കൈപ്പറ്റിയെ സംബന്ധിച്ചുള്ള ആരോപണത്തെ എങ്ങനെയാണ് അദ്ദേഹം പ്രതിരോധിച്ചത്? ഈ പരാതിക്കാരുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ? അതിന്റെ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ വാർത്താ സമ്മേളനത്തിൽ സുധാകരൻ പറഞ്ഞത്? എന്തോ ഇതിൽ പറയുന്നത് പരാതിക്കാരുമായി തനിക്ക് ഒരു ബന്ധവുമില്ല, അവരെ തന്നെ അവിടെ വെച്ച് വളരെ വ്യക്തമായിട്ട് അവരോട് സംസാരിച്ചു. അത്തരം കാര്യങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അവരുമായിട്ട് താൻ ഒരടുപ്പവും നേരത്തെയും ഇല്ല, മുൻപും ഇപ്പോഴും പുലർത്തിയിട്ടൊന്നും ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് ഇവർ എന്തുകൊണ്ട് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്ന് തനിക്കറിയില്ല. ഇവർ പണം വാങ്ങിയതോ അല്ലെങ്കിൽ പണം കൊടുത്തതോ അത്തരം ഒരു കാര്യത്തിനും താൻ സാക്ഷിയല്ല, താൻ ഇടനിലക്കാരനല്ല, യാതൊരു രീതിയിലുമില്ല. താൻ പോയത് ചികിത്സാ സംബന്ധിയായ കാര്യങ്ങൾക്കാണ്. തൻ്റെ ഒപ്പം മറ്റേ കോൺഗ്രസ് പ്രവർത്തകരടക്കം തന്നെ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പരാതിക്കാർ പറയുന്നത് തീർത്തും വ്യാജമായ കാര്യങ്ങളാണ്. അവർ ഏതെങ്കിലും രീതിയിൽ ഇത് പറയുന്നുണ്ടെങ്കിൽ അത് മറ്റാരുടെയെങ്കിലും പ്രേരണ പ്രകാരം പറയുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇതിന്റെ പിറകിലൊരു ഗൂഢാലോചന സംശയിക്കുന്നതായി പറയുന്നത്. ആരൊക്കെ ഇവരുടെ പിറകിലുണ്ട് എന്ന് പറയുന്നത്, അല്ലാതെ പരാതിക്കാർ ആദ്യഘട്ടത്തിൽ തന്നെ ഇത്തരം നിലപാട് തങ്ങൾ അവിടെ കണ്ടിരുന്നു, അത്തരം കാര്യങ്ങൾ അപ്പുറം ഇതിന്റെ ഒരു ഇടനിലക്കാരായി വർത്തിച്ചു എന്ന രീതിയിലേക്ക് പിന്നീട് അവരെ മാറ്റുകയായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കെ സുധാകരൻ ഇതുമായി ബന്ധപ്പെട്ട പറയുന്നത്. ശരി ഡാനി, ഒരു നിമിഷം, ഞാൻ മറ്റൊരു പരാതിക്കാരുടെ പരാമർശത്തിലേക്ക് കൂടി പോയ ശേഷം മടങ്ങിയെത്താം. KPCC അധ്യക്ഷൻ കെ സുധാകരനെതിരെ കൃത്യമായ തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് കിട്ടിയിട്ടുണ്ടെന്ന് പരാതിക്കാരൻ MT ഷമീർ. ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കല്ല മോൺസന്റെ അടുത്ത് കെ സുധാകരൻ പോയത്. സുധാകരൻ ഇടനിലക്കാരനായിരുന്നുവെന്നും പരാതിക്കാരൻ ന്യൂസ് 18നോട് പറഞ്ഞു. 2018 നവംബർ 22 പരാതിക്കാരിൽ ഒരാളായ അനൂപ് വി അഹമ്മദിൽ നിന്ന് മോൺസൺ 25 ലക്ഷം രൂപ ഡൽഹിയിലെ ഫെമ ബന്ധപ്പെട്ട കാര്യങ്ങൾ തീർപ്പാക്കുന്നതിനു വേണ്ടി കെ സുധാകരൻ ഇടപെട്ടിട്ട് ശരിപ്പെടുത്തി തരുമെന്ന് പറഞ്ഞ് 25 ലക്ഷം രൂപ കൈപ്പറ്റുമ്പോൾ ഇടനിലക്കാരനായിട്ട് സുധാകരന്റെ ഉറപ്പ് അനൂപിന് കിട്ടിയിരുന്നു. അതാണ് ഞങ്ങൾ പരാതിയിൽ ഉന്നയിച്ച വിഷയം. ആ വിഷയം അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ചിൽ അന്വേഷിച്ചുകൊണ്ടാണ് ക്രൈംബ്രാഞ്ച് തൃപ്പുണിത്ര യൂണിറ്റ് ഈ കേസുമായി മുമ്പോട്ട് പോയത്. എന്നാൽ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു നടപടി അവരെടുക്കാത്ത സാഹചര്യത്തിലാണ് തൃപ്പുണിത്തറ യൂണിറ്റ് SP സോജനെ അന്വേഷണത്തിൽ നിന്ന് മാറ്റണം എന്നാവശ്യപ്പെട്ട് ഞാൻ ഹൈക്കോടതിയിൽ ഹർജി കൊടുക്കുകയും തൃപ്പുണിത്തറ SPയെ മാറ്റി ഇപ്പോൾ അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് യൂണിറ്റിന് കേസിന്റെ ചുമതല കൊടുക്കുകയും ചെയ്തത്. ഏതായാലും വൈകിയ വേളയിലാണെങ്കിലും ഇവരിപ്പം രണ്ടാം പ്രതിയായി സുധാകരനെ ചേർത്തിട്ടുണ്ട്. അതിന്റെ കൃത്യമായ എവിഡൻസ് അവർക്ക് കിട്ടി എന്നാണ് ക്രൈംബ്രാഞ്ചുമായി ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞത്. കാരണം മോൺസന്റെ തന്നെ 3 ജീവനക്കാർ രഹസ്യമായി പണം കൈമാറുന്നതും സുധാകരൻ മോൺസിൽ നിന്ന് പണം കൈപ്പറ്റുന്നത് കണ്ടിട്ടുള്ള ദൃക്സാക്ഷികൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ ഉൾപ്പെടെ എല്ലാം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ പ്രതി ചേർത്തത് എന്നാണ് ക്രൈംബ്രാഞ്ചിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. ഡാനിപ്പോൾ ഈ MT ഷമീർ എന്ന പരാതിക്കാരൻ ഈ അനൂപ് അഹമ്മദിന് അദ്ദേഹത്തിന് 25 ലക്ഷം രൂപ നഷ്ടമാകുമ്പോൾ കെ സുധാകരൻ ഇടനിലക്കാരനായി നിന്ന് ഉറപ്പ് നൽകി എന്നാണ് MT ഷമീർ എന്ന പരാതിക്കാരൻ അവിടെ ഉറച്ചു നിൽക്കുകയാണ് അവരുടെ നിലപാടിൽ. കെ സുധാകരൻ കൃത്യമായി ഒരു ചികിത്സയ്ക്ക് വേണ്ടി പോയതൊന്നുമല്ല, ഇടനിലക്കാരനാണ് എന്നുള്ള ആ പ്രതികരണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പിന്നെ പരാതിക്കാരായിട്ടുള്ള ആളുകൾ. സോ അത് കെ സുധാകരനെ തിരിച്ചടിയാകില്ലേ ഈ കേസിൽ? കേസ് സംബന്ധമായും അവരുടെ മൊഴികളും എല്ലാം തന്നെയും കെ സുധാകരനെ തിരിച്ചടിയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് കെ സുധാകരൻ പറയുന്നത് നിയമപരമായി മുന്നോട്ട് പോകാതിരിക്കാൻ കഴിയില്ലല്ലോ എന്ന്. അതിനർത്ഥം തന്നെയും അതിന്റെ ഒരു ഗുരുതര സ്വഭാവം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ്. കാരണം ഇവരുടെ മൊഴികളെല്ലാം തന്നെ വളരെ നിർണായകമാണ്, കേസിൽ നിർണായകമാണ്. അതുകൊണ്ട് ഇതിൽ നിയമപരമായ ഉപദേശം തേടുക, അതോടൊപ്പം തന്നെ ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യഹർജി നൽകുക, ഇതെല്ലാം വരും ദിവസങ്ങളിൽ സംഭവിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. 100% അതിന് സാധ്യതയുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട്
അത്തരം ഒരു കാര്യത്തെ അദ്ദേഹം അത്തരമൊരു നടപടികളിലേക്ക് ക്രൈംബ്രാഞ്ച് പോയേക്കും എന്നുള്ള സൂചനകൾ അദ്ദേഹത്തിനുണ്ട്. കാരണം മൊഴികൾ ശക്തമാണ്, ഇവരുടെ പരാതികൾ ശക്തമാണ്, അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നു. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് രഹസ്യമൊഴി പോലും ഇക്കാര്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതുകൊണ്ട് അത്തരം തെളിവുകളുടെ ഭാഗത്ത് വളരെ ബലമുള്ള തെളിവുകൾ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് നിയമപരമായ നടപടികളിലേക്ക് പോകാതിരിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നത്. മറിച്ച് കെ സുധാകരൻ ഇപ്പോഴും താൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നിൽക്കുന്നു. ഇവരെ പരാതിക്കാരെ തനിക്കറിയില്ല, അവരുമായി ഒരു ഇടപാടുമില്ല, ഇവർ പറയുന്ന പാർലമെന്ററി സമിതിയിലൊന്നും താൻ അംഗവുമല്ല എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ പരാതിക്കാർ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അതോടൊപ്പം തന്നെ അത് ആ ഇത്തരം മൊഴി അവരെ ഈ കാര്യങ്ങളെല്ലാം സാധൂകരിക്കുന്ന മൊഴികളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ കെ പി സി സി പ്രസിഡന്റിന് തീർച്ചയായും അതിലൊരു മുന്നോട്ട് പോകുന്നത് വലിയ രീതിയിലുള്ള തടസ്സങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാക്കുമെന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിന് വേണ്ടിയുള്ള ഗുരുക്ക ബലമുള്ളത് തന്നെയാണ് എന്നാണ് ക്രൈംബ്രാഞ്ച് വൃത്തങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ അല്പസമയത്തിനകം പ്രതിപക്ഷ നേതാവ് കൂടി മാധ്യമങ്ങളെ കാണുന്നു. ശരി, പ്രതിപക്ഷ നേതാവ് അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണും. ഡാനി പോളാണ് വിവരങ്ങൾ നൽകുന്നത്. തുടർച്ചയായി ഡാനി, ഒരു കാര്യം കൂടി, ഈ അല്പം കടന്ന പരാമർശങ്ങൾ പോലും സുധാകരൻ നടത്തുകയുണ്ടായി. മുഖ്യമന്ത്രി കൃത്യമായി വെല്ലുവിളിക്കുകയായിരുന്നു. ഇത് മൂഢസ്വർഗത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഈ രാഷ്ട്രീയ ഗൂഢാലോചന, അതിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടോ എന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ സംശയമുണ്ടോ നിങ്ങൾക്ക് എന്നുള്ളതായിരുന്നു പ്രതികരണം. കൂപമണ്ഡൂകം മുഖ്യമന്ത്രിക്കെതിരെ മറ്റൊരു പരാമർശമായിരുന്നു കെ സുധാകരന്റെ ഭാഗത്തു നിന്നും. അങ്ങനെ വളരെ കൃത്യമായി ടുത്ത് ആക്രമിച്ചും നിയമപരമായി നേരിടേണ്ട സമയത്ത് അത്തരത്തിലും ഒരു നയം സ്വീകരിച്ചുകൊണ്ട് തന്നെ വളരെ പ്രിപ്പയർഡായി കെ സുധാകരൻ എന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ അത് സി പി എമ്മിനും എൽ ഡി എഫിനും കൃത്യമായിട്ടുള്ളൊരു വെല്ലുവിളി ഉയർത്തുകയല്ലേ കെ പി സി സി അധ്യക്ഷൻ ഇവിടെ? എന്തോ അത് തന്നെയാണ്. കാരണം ഇത് ഈ ഘട്ടത്തിൽ അങ്ങനെയല്ലാതെ പോകുന്നതിനും സാധ്യമല്ല. കാരണം തീർച്ചയായും ആ രീതിയിൽ തന്നെ നേരിടുക എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം അതിൽ പ്രവർത്തകർക്ക് കൂടി ആത്മവിശ്വാസം പകരുന്ന രീതിയിലേക്ക് ഇവരുടെ പ്രവർത്തികളും വാക്കുകളും എല്ലാം തന്നെ മാറേണ്ട ഒരു ഘട്ടമാണ്. കോൺഗ്രസ് അത്തരമൊരു പ്രതിരോധത്തിലാണ് ചെന്നെത്തി നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഈ വല്ലാത്ത ഗ്രൂപ്പ് വകകൾ നേർക്കുനിന്ന് പോരടിക്കുന്ന ഒരവസ്ഥയിലേക്ക് അടക്കം കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ അടക്കം സമ്മേളനം നടക്കുമ്പോൾ അതിൽ നിന്ന് ഒരു ഏ വിഭാഗം അടക്കമുള്ള ആളുകൾ വിട്ടുനിൽക്കുന്നു. അവർ പരസ്യമായിട്ട് തന്നെ നെടുമ്പാശ്ശേരിയിൽ കഴിഞ്ഞ ദിവസം യോഗം ചേരുകയും ചെയ്തിരുന്നു. അങ്ങനെ അത്തരം ഒരു വഴക്കിൻ്റെ